ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സിയിലേക്ക് ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ നമുക്കറിയാം ഫയർമാൻ പരീക്ഷയ്ക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് ക്ലാസ്സുകൾ ഫസ്റ്റ് എയ്ഡിലെ രണ്ട് ക്ലാസുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് ഇത് ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ്സാണ് ആ രണ്ട് ക്ലാസ്സും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് വരേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കേണ്ടത് എന്ത് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഏറ്റവും ആവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചോക്കിങ് അല്ലെങ്കിൽ നമ്മുടെ ഈ ആഹാര പദാർത്ഥങ്ങൾ എന്തെങ്കിലും ശ്വസന നാളത്തിൽ കുടുങ്ങിയിട്ട് നമുക്ക് ശ്വാസം എടുക്കാനാവാത്തൊരവസ്ഥ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തൊണ്ടയിൽ കൊടുങ്ങത്തില്ലേ അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയിൽ ആ ഒരു ആളിന് ആ ഒരു പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നു ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ആവശ്യം വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്നുണ്ട് ഓക്കെ നോക്കാം അതിൽ ആദ്യം പറയുന്നു കത്രിക അല്ലെങ്കിൽ സിസേഴ്സ് അപ്പം സിസേഴ്സ് വേണം ആ ചിത്രങ്ങളോട് നമുക്ക് നോക്കാം സിസേഴ്സ് വേണം പിന്നെ അതുപോലെ തന്നെ ചവണ ചവണ എന്ന് പറഞ്ഞാൽ ട്വീസേഴ്സ് എന്ന് പറയും ട്വീസർ ടി ഡബ്ല്യു ഇസ് എഡ് ഇ ഇ ആർ എസ് ട്വീസേഴ്സ് ചവണ നമുക്ക് ആവശ്യമുണ്ട് ദൻ അതുപോലെ തന്നെ സൂചി അല്ലെങ്കിൽ നീഡിൽസ് നമുക്ക് ഫസ്റ്റ് എയ്ഡിൽ ആവശ്യമുണ്ട് അതുപോലെ തന്നെ റബ്ബർ ഗ്ലൗസ് റബ്ബർ ഗ്ലൗസ് നമുക്ക് ആ ചിത്രത്തിൽ കാണാം റബ്ബർ ഗ്ലൗസ് കയ്യിലിടാനുള്ള ഗ്ലൗസ് ആണ് അതുപോലെ തന്നെ വിവിധ തരം ബാൻഡേജുകളും നമുക്ക് ആവശ്യമുണ്ട് വിവിധതരം ബാൻഡേജുകൾ പിന്നെ അതുപോലെ തന്നെ പരുത്തി കോട്ടൺ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തുടയ്ക്കേണ്ടേ അപ്പം ആ രക്തം തുടയ്ക്കാനൊക്കെ നമുക്ക് എന്താവശ്യമുണ്ട് ഈ കോട്ടൺ ആ പരുത്തി തുണി ആവശ്യമുണ്ട് അതുപോലെ തന്നെ വൃത്തിയുള്ള എന്തെങ്കിലും തുണിയും അതിനകത്ത് നമുക്ക് വച്ചിക്കണം കാരണം എപ്പോഴും ഈ കോട്ടൺ ഫുൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കോട്ടൺ എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ തുണിയും വൃത്തിയുള്ള തുണിയും അതിനകത്ത് നമുക്ക് വച്ചേക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ സോപ്പും വെച്ചുകാനോ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് കൈ കഴുകാനോ എന്തോ ആവട്ടെ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൈവണമായിരിക്കാം എന്തോ ആയെന്നാലും നമുക്ക് സോപ്പിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അണുനാശിനി അണുനാശിനി എന്ന് പറയുമ്പോൾ അത് അതെന്തു വേണാവാൻ ചിലപ്പം ഡെറ്റോൾ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ സാനിറ്റൈസർ ആയിരിക്കാം അപ്പോൾ അണുനാശിനികളും നമുക്ക് എന്തിനകത്ത് വേണം ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് ആവശ്യമുണ്ട് അതുപോലെ തന്നെ തെർമോമീറ്റർ ടെമ്പറേച്ചർ എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെർമോമീറ്റർ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ സി പി ആർ മാസ്ക് സി പി ആർ മാസ്ക് എന്ന് സി പി ആർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുകളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലാസ് കാണുക ഓക്കെ സി പി ആർ മാസ്ക് അപ്പോൾ സി പി ആർ എന്താണെന്ന് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു മാസ്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല സി പി ആർ എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ ഇപ്പോൾ ഒരു വ്യക്തി ഒരാൾക്ക് ഷോക്ക് കേൾക്കുകയോ മുങ്ങിച്ചാവാനായിട്ട് പോകുക ആ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ ശ്വാസം എടുക്കാത്ത ഒരു അവസ്ഥ വരുവാണെങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ടതാണ് എന്ത് ഈ സി പി ആർ എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ അപ്പോൾ ആ ആ സമയത്ത് ആ കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സി പി ആർ മാസ്ക് എന്ന് പറയുന്നത് ഓക്കെ സി പി ആർ മാസ്ക് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ആവശ്യം വേണ്ട വസ്തുക്കളാണ് ഇതിനു കൂടുതലും സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് എയ്ഡിൽ സൂക്ഷിക്കാം ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്തില് വേണം ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിർബന്ധമാണ് നമുക്ക് ഓയിൻമെൻറ്റ്സ് വയ്ക്കാം ആൻറ്റിബയോട്ടിക്കുകൾ എല്ലാം നമുക്ക് വെച്ചിരിക്കാം പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നുകൂടെ പറയാം കത്രിക ചവണ അല്ലെങ്കിൽ ട്വീസേഴ്സ് സൂചി റബ്ബർ ഗ്ലൗസ് വിവിധ തരം ബാൻഡേജുകൾ പരുത്തി അല്ലെങ്കിൽ കോട്ടൺ വൃത്തിയുള്ള തുണി സോപ്പ് അണുനാശിനി തെർമോമീറ്റർ വേണം ദെൻ സി മാസ്ക് വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം ഇനി അപ്പൊ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ചോക്കിങ് അല്ലെങ്കിൽ ശ്വാസനാള തടസ്സം ശ്വാസനാള തടസ്സം അല്ലെങ്കിൽ ചോക്കിങ് ആ വേർഡ് മറക്കരുത് ചോക്കിങ് എന്നാണ് നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ചോക്കിംഗ് അല്ലെങ്കിൽ ശ്വാസനാളം എന്ന് പറയാം ശ്വാസം നാളെ തടസ്സം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആഹാരപദാർത്ഥങ്ങൾ ഈ ശ്വാസനാളത്തിലോട്ട് കയറി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ശ്വാസം എടുക്കാൻ പറ്റത്തില്ല വായുസഞ്ചാരം തടസ്സപ്പെടും അപ്പോൾ അതിനെയാണ് ചോക്കിംഗ് എന്ന് പറയുന്നത് വേർഡ് മറക്കരുത് ചോക്കിംഗ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതായത് ഒരു ഇപ്പോൾ ഒരാൾക്ക് ചോക്കിങ് സംഭവിച്ചു ശ്വാസം നല്ല തടസ്സം ഉണ്ടായി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും നോക്കുക ശ്വാസനാളം പൂർണ്ണമായും അടഞ്ഞാൽ ശ്വസനം തടസ്സപ്പെടും അപ്പം അതറിയാമല്ലോ അപ്പോൾ ശ്വാസനാളത്തിൽ എന്തെങ്കിലും ആഹാര പദാർത്ഥം കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ശ്വസനം നഷ്ടപ്പെടുന്ന തടസ്സപ്പെടുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക പിന്നെ പറയുന്നു ശബ്ദം പുറത്തു വരത്തില്ല അപ്പം അങ്ങനെ ശ്വാസനാളം തടസ്സപ്പെട്ടാൽ എന്ത് സംഭവിക്കും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ശബ്ദം പുറത്തു വരത്തില്ല ഓക്കെ ആ സമയത്ത് ശബ്ദം പുറത്തു വരത്തില്ല നോക്കുക ചിലപ്പോൾ ചുമയ്ക്കാൻ പോലും സാധ്യമാകാതെ വരും ആ സമയത്ത് ചിലപ്പോൾ ചുമയ്ക്കാൻ പോലും സാധ്യമാകാതെ വരും പിന്നെ ചെറുതായിട്ട് കുറച്ച് പോർഷൻ മാത്രമേ കുറച്ച് ആഹാരത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ശബ്ദം നമുക്ക് പുറത്ത് വരുകയും ചെയ്യും നമുക്ക് ചുമയ്ക്കാനും പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് നന്നായിട്ടൊന്ന് ചുമച്ചാൽ മാത്രം മതി ആ ആഹാര പദാർത്ഥം തൊണ്ടയിൽ നിന്ന് മാറും ഓക്കെ നമുക്ക് ആ തടസ്സം ഉണ്ടാവത്തില്ല പിന്നെ ശ്വാസം എടുക്കാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ നല്ല ഒരു പീസ് എന്താ ആഹാരത്തിൻ്റെ പദാർത്ഥം കയറിയിരിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒന്നത്തെ കാര്യം ശബ്ദം പുറത്തു വരത്തില്ല പിന്നെ ചുമയ്ക്കാൻ പോലും സാധ്യമാകാതെ വരും ഓക്കെ പിന്നെ എന്ത് സംഭവിക്കാം രോഗി അബോധാവസ്ഥയിലാകാം അപ്പം അങ്ങനെ കയറി ഇരിക്കുവാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ ശ്വസനനാളം നാളം അടഞ്ഞു പോയി കഴിഞ്ഞാൽ ചുമയ്ക്കാൻ പറ്റത്തില്ല രോഗി അബോധാവസ്ഥയിലാവുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ ഇരു കൈകൾ കൊണ്ടും പിടിച്ച് ശ്വാസമെടുക്കാനാവാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും ഈ കണ്ണൊക്കെ ഇങ്ങനെ വൽ ചെയ്ത് വരും ഓക്കെ തൊണ്ടയിൽ പിടിച്ചിട്ട് ഒന്ന് ഇപ്പോൾ എന്താണ് അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല സൗണ്ട് പുറത്തു വരത്തില്ല പിന്നെ ചുമയ്ക്കാൻ പോലും സാധ്യമാകും അപ്പം അവരെന്താ ചെയ്യുന്നത് തൊണ്ടയിൽ കൈ പിടിച്ചിട്ട് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ബുദ്ധിമുട്ടുന്ന നമുക്ക് ആ ഒരു സീനായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതാണ് ഈ ചോക്കിങ് അല്ലെങ്കിൽ ശ്വാസം നാളെ തടസ്സം ഉണ്ടാകുമ്പോഴുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായിക്കോണം അയാൾക്ക് എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന്റെ ശ്വാസനാളത്തിൽ എന്തോ വസ്തു കയറിയിട്ടുണ്ട് അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ആൾ ആളിന് ചോക്കിങ് സംഭവിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കണം ഓക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ശ്രദ്ധിക്കുക അതിൽ ആദ്യം പറയുന്നു നമ്മൾ ആദ്യത്തെ ഈ ചിത്രത്തിൽ കാണുന്ന ഒന്ന് നോക്കി ആ ഫസ്റ്റ് ചിത്രമാണേ നോക്കാം അതിൽ കാണുന്നതുപോലെ രോഗിയെ ഒരു കൈ നെഞ്ചിനു കുറുകയെ വെച്ച് അപ്പോൾ പുറകിൽ നിൽക്കുന്ന ആളിൻ്റെ കൈ എന്ത് ചെയ്യണം ആ രോഗിയുടെ നെഞ്ചിന് പുറത്തായിരിക്കും വജിക്കേണ്ടത് ഓക്കെ രോഗിയെ ഒരു കൈ നെഞ്ചിനു കുറുകയെ വച്ചിട്ടെന്ത് ചെയ്യുക താങ്ങി നിർത്തുക അയാൾ അയാളങ്ങ് വിടുന്നു പോകാതെ നമ്മൾ എന്തു ചെയ്യുക താങ്ങി നിർത്തിയതിന് ശേഷം കുനിച്ച് നിർത്തിയ ശേഷം എന്തു ചെയ്യുക രണ്ട് ചുമൽ പലകൾക്കിടയിലായിട്ട് ശക്തി അടിക്കുക അതായത് നമ്മുടെ കൈ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ താങ്ങി നിർത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുതുകത്ത് അല്ലെങ്കിൽ കുറുക്കിൽ എന്തു ചെയ്യുക ശക്തി നന്നായിട്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത് അതൊരു അഞ്ച് തവണയെങ്കിലും ആവർത്തിക്കണം അതായത് കുറുക്കിൽ നന്നായിരിക്കുന്ന പ്രസ് ചെയ്യുമ്പോൾ അഞ്ച് തവണ അടിക്കുമ്പോൾ ആ ആഹാര പദാർത്ഥം വയൽ നിന്ന് പോയോന്ന് നോക്കുക അല്ലെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യും പിന്നെ പെട്ടെന്ന് ചുമയ്ക്കാൻ തുടങ്ങും ഓക്കെ പോയോ എന്ന് ശ്രദ്ധിക്കുക നോക്കാം എന്നിട്ട് അത് സംഭവിച്ചു എന്നിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക രോഗിയുടെ പിന്നിൽ നിന്നുകൊണ്ട് അപ്പോൾ പിന്നിൽ തന്നെ നിൽക്കുക രോഗിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു കൈയുടെ തള്ളവിരൽ ആദ്യം ഉള്ളിലേക്ക് മടക്കി മുഷ്ടി ചുരുട്ടി രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത് പോലെ ആ മുഷ്ടി ചുരുട്ടിയിട്ട് എന്ത് ചെയ്യുന്നു പൊക്കിളിനും നെഞ്ചെല്ലിൻ്റെ കീഴറ്റത്ത് നിന്നും മദ്യത്തിൽ വച്ച് നമ്മുടെ അടുത്ത കൈകൾ മറുകൈ കൂടി ചേർത്ത് വച്ച ശേഷം അകത്തേക്കും മുകളിലേക്കുമായി നല്ല ബലം പ്രയോഗിച്ച് അമർത്തുക അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുഷ്ടി ചുരുട്ടുക ഒരു തള്ളവരൾ ആദ്യം ഉള്ളിലേക്ക് മടക്കിയിട്ട് മുഷ്ടി ചുരുട്ടിയിട്ട് അയാളുടെ ആ നെഞ്ചലിനും പൊക്കിലിനും നിന്ന് മധ്യത്തിൽ വെച്ചിട്ട് എന്തു ചെയ്യുക കൈ കൂടി ചേർത്ത് വെച്ചതിന് ശേഷം അകത്തേക്ക് നന്നായിട്ട് അകത്തേക്കും മുകളിലേക്കും അകത്തേക്കും മുകളിലേക്കും അകത്തേക്കും മുകളിലേക്കും നല്ല ബലം പ്രയോഗിച്ച് അമർത്തുക അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഒരു അഞ്ച് തവണയെങ്കിലും ആവർത്തിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്താണ് തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു വായിലെത്തിയോ എന്ന് പരിശോധിച്ച ശേഷം എന്ത് ചെയ്യുക ആവശ്യമെങ്കിൽ വീണ്ടും ഈ രണ്ട് പ്രോസസ്സുകളും ചെയ്യുക അതായത് മുതുകിൽ അടിക്കുന്ന പ്രോസസ്സും ഈ നമ്മളിപ്പോൾ ഈ മുഷ്ടി ചുരുട്ടിയിട്ട് നെഞ്ചിൽ വെച്ചിട്ടുള്ള ആ ഒരു പ്രോസസ്സും രണ്ടും കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അതങ്ങ് പോവാനുള്ള ചാൻസുണ്ട് ഒരിക്കേ ചെയ്തിട്ട് പോയില്ലെന്ന് പറഞ്ഞെങ്കിൽ എന്തു ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഞാൻ വീണ്ടും ഇതൊന്നും ഇത് ചെയ്യുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല സിമ്പിൾ കാര്യങ്ങളാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നോക്കാം ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഒരു ഗർഭിണിയോ കുടവേറുള്ള ആളോ ആണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ഓക്കെ അപ്പം അങ്ങനെയുള്ള ആളിനെ നമ്മൾ എന്ത് ചെയ്യുക രോഗിയുടെ പിന്നെ നമ്മളിപ്പോഴും രോഗിയുടെ പിന്നിൽ തന്നെ ഒന്നിക്കുകയാണ് അപ്പോൾ രോഗിയുടെ പിന്നിൽ നിലയുറപ്പിച്ചിട്ട് മാറല്ലിൻ്റെ മദ്യത്തിലായി ഇരുകൈകളും വെച്ച് നമ്മൾ ആ പിക്ചറിൽ കാണുന്ന പോലെ നോക്കുക അതൊരു ആരോമാർക്കുണ്ട് മാറല്ലിൻ്റെ മദ്യത്തിലായിട്ട് ഇരുകൈകളും വെച്ച് ശക്തിയായി അമർത്തി കുടുങ്ങിയ വസ്തു പുറത്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ അമർത്തുമ്പോൾ എന്തു ചെയ്യാം ചിലപ്പോൾ ആ കുടുങ്ങിയ വസ്തു എന്തു ചെയ്യാം പുറത്ത് വരാനും ചാൻസുണ്ട് ആണല്ലോ അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം കുടുങ്ങിയ വസ്തു പുറത്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രോഗിക്ക് ബോധമില്ല അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ചിലപ്പോൾ ചോക്കിംഗ് സംഭവിക്കുമ്പോൾ അബോധാവസ്ഥയിലാകാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ രോഗി അബോധാവസ്ഥയിലാകുകയും ശ്വാസം നിലയ്ക്കുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം സി പി ആർ കൊടുക്കണം സി പി ആർ എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ഹൃദയ ശ്വാസ പുനരുജ്ജീവനം ആ വാക്ക് മറക്കരുത് ഹൃദയ ശ്വാസ പുനരുജ്ജീവനം അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ കൊടുക്കുക ആ രണ്ടാമത്തെ പിക്ചറിനകത്ത് അതിനകത്ത് തന്നെ ഏറ്റവും മുകളിൽ കാണുന്ന പിക്ചർ നോക്കി രണ്ടാമത്തെ പിക്ചറിൽ ഫസ്റ്റ് വൺ അതിനകത്ത് കാണിച്ചിരിക്കുന്ന എന്താണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗിക്ക് മറ്റൊരാൾ എന്താ ചെയ്യുന്നത് ആദ്യം ചെസ്റ്റ് കംപ്രഷനാണ് കൊടുക്കുന്നത് ആദ്യം ചെസ്റ്റ് കംപ്രഷൻ അത് അബോധാവസ്ഥയിലാണെങ്കിൽ എന്തു ചെയ്യുക ആദ്യം ചെസ്റ്റ് കമ്പ്രഷൻ കൊടുക്കുക സി പി ആർ കമ്പൈൻ സി പി ആറിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് ചെസ്റ്റ് കമ്പ്രഷനും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കൃത്രിമ ശ്വാസം മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്ങും വരും രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ നമ്മൾ എന്ത് പറയുന്നത് സി പി ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കൊടുക്കേണ്ടതിൽ മുപ്പത് ചെസ്റ്റ് കംപ്രഷനെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കുക മുപ്പത് ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുമ്പോൾ എത്ര സ്പീഡിലെന്ന് നിങ്ങൾക്ക് തോന്നാം ഒരു ഒരു സെക്കൻഡിൽ രണ്ട് കംപ്രഷൻ എങ്കിലും വരുന്ന രീതിയിലായിരിക്കണം കംപ്രഷൻ കൊടുക്കേണ്ടത് മുപ്പത് കംപ്രഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് അല്ലെങ്കിൽ ഈ ഒരു കൃത്രിമ ശ്വാസം നമ്മൾ കൊടുക്കുക അപ്പോഴും അദ്ദേഹം ശ്വാസം എടുക്കുന്നുണ്ടോ അദ്ദേഹത്തിന് ശ്വാസം ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഇത് ആവർത്തിക്കുക മുപ്പത് ജസ്റ്റ് കംപ്രഷൻ ദെൻ വീണ്ടും ബ്രീത്തിങ് രണ്ട് രണ്ട് പ്രാവശ്യം ബ്രീത്തിങ് കൊടുക്കണം കേട്ടോ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് രണ്ട് പ്രാവശ്യം മുപ്പത് കംപ്രഷനും ജസ്റ്റ് കംപ്രഷനും രണ്ട് ബ്രീത്തിങും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ഇത് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈയൊരു അബോധ അവസ്ഥരാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പും കൂടെ നോക്കാം ആ ആളിനെ വിളിച്ച് നമ്മൾ എന്തു ചെയ്യാ പറയേണ്ടത് അദ്ദേഹത്തിനോട് ആംബുലൻസിനെ വിളിച്ച് വിളിക്കാൻ പറയണം അപ്പോൾ ആംബുലൻസ് എത്തുന്ന സമയത്തേക്കാണ് നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രാഥമിക ശുശ്രൂഷ നമ്മൾ ഒന്നും അല്ല നമ്മളൊന്നും പഠിച്ച ആൾക്കാരല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആംബുലൻസ് എത്തുന്ന സമയം വരെ നമ്മൾ ആ ആളുടെ ഹെൽത്ത് നമ്മൾ നോക്കണം അതിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം വീണ് ശ്വാസം എടുക്കുന്നുണ്ടോന്നൊക്കെ നോക്കി അതുവരെ നമ്മൾ എന്ത് ചെയ്യാം ഈ സി പി ആർ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തു അപ്പോൾ ഈ ഒരു കേസിൽ അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കും കുട്ടികളാണെങ്കിലിപ്പം മുതിർന്നവർക്കാണ് നമ്മൾ ഈ ഒരു ഈ രീതി കൊടുക്കാൻ പറഞ്ഞത് സി പി ആർ കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കുട്ടികളാണെങ്കിൽ ആദ്യത്തെ പിക്ചറിൽ കാണുന്നത് പോലെ കൈത്തലത്തിൽ കിടത്തി പുറത്ത് കൈകൊണ്ട് തട്ടുക പതുക്കെ കുട്ടികളുടെ മുതുകിൽ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ തട്ടുക എന്നിട്ട് എന്തു ചെയ്യുക രണ്ട് ഉപയോഗിച്ച് നെഞ്ചിൽ മർദ്ദം കൊടുക്കുക രണ്ട് ഉപയോഗിച്ച് നെഞ്ചിൽ മർദ്ദം കൊടുക്കുക അപ്പോൾ ആ രീതിയിൽ കുട്ടികളിൽ ചെയ്താലും മതിയാവും മുതിർന്നവരിലാണെങ്കിൽ എങ്ങനെയാണ് ഈ രീതിയിൽ സി പി ആറ് ഈ രീതിയിലാണ് കൊടുക്കേണ്ടത് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ കുട്ടികളുടെ വായിലിങ്ങനെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാലും ഈ നെഞ്ചിലിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ആ തൊണ്ടയിലുള്ള വസ്തുക്കൾ പുറത്തു പോകാനും ചാൻസ് ഉള്ളതാണ് ശ്രദ്ധിച്ചോണം ഇത് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുക ശ്വാസം ആ ഒരു തൊണ്ടയിൽ നിന്ന് മാറിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലുള്ള ആൾ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കണം ഇതൊക്കെ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ആവശ്യം വേണ്ട സാധനങ്ങൾ ഏറ്റവും ആവശ്യം വേണ്ട സാധനങ്ങളും പറഞ്ഞു ഒരു ഒരു രോഗിക്ക് അദ്ദേഹത്തിൻ്റെ ശ്വാസനാളത്തിൽ എന്തെങ്കിലും വസ്തു കുടുങ്ങിയാൽ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ആഹാരപദർത്ഥന ആവണമൊന്നുമില്ല ചിലപ്പോൾ എന്തായിരിക്കാം ഈ ടോയ്സ് എന്തെങ്കിലും എടുത്ത് കടിച്ചപ്പോൾ അത് തൊണ്ടയിൽ കുടുങ്ങിയതാവാം എന്തോ ആവട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ അതൊക്കെയാണ് നോക്കി ചോക്കിങ് അല്ലെങ്കിൽ ശ്വാസം നാളെ തടസ്സം വരുമ്പോൾ എന്താ എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചത് അപ്പോൾ ഇതുപോലെ ഈ ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയർമാൻ ആവശ്യമുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ഈ ഫസ്റ്റ് എയ്ഡിനകത്ത് വരുന്ന എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ചേർന്ന് ഇറക്കുന്ന ബെൽ ലൈക്കണോട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആൾ എന്ന് എനബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരികയുള്ളൂ മറ്റൊരു ക്ലാസിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കും വേണ്ടി നമുക്ക് വീണ്ടും കാണാം കാണുമ്പോഴേക്കും നന്ദി